ഏപ്രിൽ 19 വിശുദ്ധ ലിയോ 9 മാർപ്പാപ്പ 1049 ഫെബ്രുവരി 12 മുതൽ 1054 ഏപ്രിൽ 19 വരെയുള്ള കാലയളവിൽ സഭയെ നയിച്ച മാർപ്പാപ്പയാണ് വിശുദ്ധ ലിയോ 9. മധ്യകാല യുഗത്തിലെ മാത്രമല്ല സഭാചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ മാർപ്പാപ്പമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ജർമ്മനിയിലെ ഏഗിസ്ഹൈമിലെ ഹൂക്ക് പ്രഭുവിൻ്റെ മകനായി 2 ജൂൺ 21 ബ്രൂണോ എന്ന പേരിലാണ് അദ്ദേഹം ജനിച്ചത്. ടൂളിനെ മെത്രാനായിരുന്ന ബെർത്തോൾഡ് നേതൃത്വം നൽകിയ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് 5 വയസ്സുമുതൽ ബ്രൂണോ പഠിച്ചത്. ഹെൻറി 2 ചക്രവർത്തിയുടെ പിൻഗാമിയായി കോൺറാഡ് ചക്രവർത്തി 1024 അധികാരമേറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാപ്ലൈനായി തൻ്റെ ബന്ധുവായ ബ്രൂണോയെ നിയമിച്ചു. ടൂളിലെ മെത്രാനായിരുന്ന ഹെർമാൻ അന്തരിച്ചപ്പോൾ ബ്രൂണോ അവിടുത്തെ മെത്രാനായി. വളരെ പ്രയാസം നിറഞ്ഞതും പ്രശ്നകലുഷിതവുമായ ഒരു കാലഘട്ടത്തിൽ ദൈവിക ചൈതന്യത്തോടെ ആ രൂപതയെ 20 വർഷത്തോളം ബ്രൂണോ നയിച്ചു. ഇക്കാലയളവിൽ ഈ പ്രദേശങ്ങളിലുണ്ടായ പട്ടിണിയെ നേരിടുന്നതിനും യുദ്ധത്തിൻ്റെ കെടുതികളിൽ വലയുന്ന ജനത്തിന് ആശ്വാസമെത്തിക്കുന്നതിനും അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന സ്ഥലങ്ങളിലെല്ലാം സമാധാനപരമായ പരിഹാരത്തിന് ഭരണാധികാരികളും സാധാരണക്കാരും അദ്ദേഹത്തിൻ്റെ സഹായം തേടി. എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ എല്ലാവർക്കും എല്ലായ്പ്പോഴും സമീപസ്ഥനായിരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. യൂറോപ്പിലെ അക്കാലത്തെ പ്രശസ്ത സന്യാസ സമൂഹമായിരുന്ന ക്ലൂണി സമൂഹത്തിൻ്റെ സഹായത്തോടെ തൻ്റെ രൂപതയിലെ സംവിധാനങ്ങളെല്ലാം അദ്ദേഹം ആത്മീയമായി നവീകരിച്ചു. ഈ സമയത്താണ് ജർമ്മൻകാരനായ ഡമാസൂസ് മാർപ്പാപ്പ അധികാരമേറ്റ് അധിക നാൾ കഴിയുന്നതിന് മുൻപ് കാലം ചെയ്തത്. അദ്ദേഹത്തിന് ഒരു പിൻഗാമിയെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഹെൻറി 3 ചക്രവർത്തി ജർമ്മനിയിലെ വോംസ് എന്ന സ്ഥലത്ത് റോമൻ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി. സമ്മേളനത്തിൽ ഐകകണ്ഠമായി അവർ ബ്രൂണോയെ അടുത്ത മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു. എന്നാൽ റോമിലെ വൈദികരുടെയും ജനങ്ങളുടെയും അംഗീകാരത്തോടെ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ മാത്രമേ ഈ സ്ഥാനം സ്വീകരിക്കൂ എന്ന് ബ്രൂണോ നിലപാടെടുത്തു. ഒരു തീർത്ഥാടകന്റെ വേഷത്തിൽ പദയാത്രികനായി റോമിലെത്തിയ ബ്രൂണോയെയും സംഘത്തെയും റോമൻ ജനത ഭക്തി ആദരവുകളോടെ സ്വീകരിച്ചു. സഭയുടെ യഥാർത്ഥ ചൈതന്യത്തിലേക്ക് തിരികെ പോകുന്നതിൻ്റെ ഭാഗമായി റോമാക്കാർ ഇതിനെ കരുതുകയും തുടർന്ന് ബ്രൂണോയെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അവരുടെ വിശ്വാസത്തെ ഒന്നുകൂടി ആഴപ്പെടുത്തിക്കൊണ്ട് മഹാനായ ലിയോ മാർപ്പാപ്പയുടെ നാമം തന്നെ ബ്രൂണോ സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹം ലിയോ 9 എന്നറിയപ്പെടാൻ തുടങ്ങി. അധികാരമേറ്റയുടൻ 1049 ഈസ്റ്റർ കാലയളവിൽ അദ്ദേഹം റോമിൽ വെച്ച് ഒരു സിനഡ് വിളിച്ചുകൂട്ടുകയും ഇതിൽ വൈദികർക്കും ഡീക്കന്മാർക്കും ബ്രഹ്മചര്യം നിർബന്ധമാക്കുകയും ചെയ്തു. എല്ലാ തരത്തിലുമുള്ള കൈക്കൂലിയും നിരോധിക്കുകയും ഇതിനു വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് കടുത്ത കാനൂനിക ശിക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്തു. മാർപ്പാപ്പമാർ വിവിധ രാജ്യങ്ങളിൽ അജപാലന ആവശ്യങ്ങൾക്കായി ജനങ്ങളെ സന്ദർശിക്കുന്ന പതിവും അദ്ദേഹം ആരംഭിച്ചു. ലിയോ മാർപ്പാപ്പയുടെ അപസ്തോലിക അജപാലന തീർത്ഥാടനങ്ങൾ യൂറോപ്പിലെ സഭയിൽ വലിയ ആത്മീയ ഉണർവിന് കാരണമായിത്തീർന്നു. 1050 ഏപ്രിൽ 29 റോമിൽ ഒരു സിനഡ് വിളിച്ചുകൂട്ടി അന്ന് സഭയിൽ നിലവിലുണ്ടായിരുന്ന പ്രബോധനപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് അതിലെ പോരായ്മകളും അതിനുള്ള പരിഹാരവും നിർദ്ദേശിച്ചു. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസ് മിഖായൽ സെറുലാറിയൂസിന് ലത്തീൻ ആരാധനാ രീതികളോട് കടുത്ത എതിർപ്പായിരുന്നു. ലത്തീൻ പാരമ്പര്യങ്ങളിൽ കുർബാനയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പം ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും നോമ്പ് ഉപവാസ ദിവസങ്ങളെക്കുറിച്ചും വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പല ആർച്ച് ബിഷപ്പുമാർക്കും അദ്ദേഹം കത്തെഴുതി. ഇതിന് മറുപടിയായി 1054 ലിയോ മാർപ്പാപ്പ ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പയ്ക്കാണെന്ന് വിവരിച്ചുകൊണ്ട് കത്തെഴുതി. ലിയോ 9 മാർപ്പാപ്പ സിൽവ കാൻഡിഡയിലെ കർദിനാൾ ഹുംബർട്ടിന്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഔദ്യോഗിക സംഘത്തെ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് അയച്ചു. എന്നാൽ ഈ സംഘം അവിടെ എത്തിയപ്പോഴേക്കും ലിയോ മാർപ്പാപ്പ കാലം ചെയ്തിരുന്നു. സ്റ്റാൻഡിനോവിലെ ചർച്ചകൾ വിജയിക്കാതെ വരികയും റോമും കിഴക്കൻ സഭകളും തമ്മിൽ പരിപൂർണ വിഭജനം സംഭവിക്കുകയും ചെയ്തു. 1054 ഏപ്രിൽ 19 ലിയോ 9 മാർപ്പാപ്പ മരണമടഞ്ഞത്. മരണശേഷം അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ ധാരാളം അത്ഭുതങ്ങൾ സംഭവിച്ചിരുന്നു. വിശുദ്ധരായ സകലരുമേ സ്വർഗനിവാസികൾ സകലരുമേ.